നമുക്കിവിടെ പരിശോധിക്കാനുള്ളത് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഒരു ആണ് അതിനെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് നമുക്കൊന്ന് പറയണം ഇത് നമ്മളുടെ കട്ട് ചെയ്തിട്ട് നമ്മൾ വേറെ ചെറിയ വീഡിയോ ആക്കുന്നതാണ് പേടിക്കേണ്ട അപ്പോൾ ഇത് നമ്മളുടെ ഒരു റിവേഴ്സ് ദ അവ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ശബ്ദം വളരെ ഫെമിലിയറായിട്ടുള്ളൊരു ശബ്ദം ആയതുകൊണ്ടൊന്ന് പറയാൻ വിചാരിച്ചു മായൻകുട്ടി മേത്തർ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇതേ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു വീഡിയോ നമ്മൾ മുന്നേ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം ഇവിടെ പറയുന്നത് ആദ്യം ആദ്യമൊന്ന് കേൾക്കാം അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയാം ത്രമാത്രം മാധ്യമങ്ങൾ ഇസ്ലാമിലെ വെക്കുന്നത് എതിർക്കുന്നത് അവർക്കെല്ലാവർക്കും അറിയാം നൂറ്റി ഒമ്പത് കോടിയിൽ പരം വരുന്ന മുസ്ലിംകൾ ഒരു ശതമാനം പോലും ഭീകര പ്രവർത്തനങ്ങളിലില്ല പിന്നെ എന്തെ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവുണ്ട് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണ്ട എന്ന് പഠിപ്പിച്ച ഏക വ്യക്തിയാണ് പ്രവാചകനാണ് വ്യക്തമായിട്ട് പഠിപ്പിച്ച ഏക വ്യക്തിയാണ് പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാം അല്ലേ കാരണം ഒരു ഉദാഹരണം പറഞ്ഞാല് ഇന്നത്തെ മീഡിയ ഒക്കെ നിലനിൽക്കണമെങ്കിൽ നഗ്ന സ്ത്രീകളുടെ പരസ്യങ്ങൾ വേണം പരസ്യം ഇല്ലാതെ ഏതെങ്കിലും ഒരു മീഡിയ നിലനിൽക്കാൻ പറ്റും എതിർക്കണം ഇസ്ലാമിനെ അവര് എതിർത്തേ മതിയാകും ഇസ്ലാം പലിശേനെ എതിർക്കും അപ്പൊ ലോക പലിശ കുത്തക ബാങ്ക് കുത്തകൾക്ക് ഇസ്ലാമിനെ എതിർത്തേ മതിയാകും പുതിയ നിരോധനം നടപ്പാക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത് അപ്പൊ ലോകത്തിലെ ഈ ലിക്കർ മാഫിയ അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ അവർക്ക് എതിർക്കേണ്ടത് അവരുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ആലോചിച്ചോ മുതലാളിത്ത വർഗത്തിന് എതിർക്കണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് അപ്പോൾ ചോദ്യതാണ് എന്തുകൊണ്ട് ലോകത്തെല്ലാവരും എതിർക്കുന്നു ഇതിനുള്ള കാരണങ്ങളാണ് ഇദ്ദേഹം തേടുന്നത് അപ്പോൾ അതിനാദ്യം പറഞ്ഞത് ഒരുപാട് തീവ്രവാദ ആക്രമണങ്ങൾ നടക്കുന്നു അപ്പോൾ അതുപോലും മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നു അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നു മുസ്ലിമിൻ്റെ അല്ല അപ്പോൾ അതിനവിടെ പറയുന്ന എന്താണ് ഒരു ശതമാനം പോലും ഇല്ലാത്ത ആളുകൾ ചെയ്തു വെക്കുന്ന ആ കാര്യം അത് ഇസ്ലാമിൻ്റെ തലയിലേക്ക് വരുന്നു ഇതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ എന്തുകൊണ്ട് ആണ് ഇത് ഇങ്ങനെ കെട്ടിവെക്കുന്നത് എന്നുള്ളതിന് പിന്നെ കുറേ തൻ്റേതായിട്ടുള്ള കാരണങ്ങൾ പറയാണ് അപ്പോൾ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇദ്ദേഹം പറയുന്ന കാരണങ്ങൾ ഒന്നും തന്നെ ഡാറ്റ ബേസ്ഡ് അല്ല ഈ വായ്താരി എന്നൊക്കെ ഗൗരവം എന്താണ് തൊള്ളബടായി എന്ന് നമ്മൾ പറയും അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ തിരിച്ച് പറഞ്ഞാൽ പറ്റില്ല ഇത് റിവേഴ്സ് ദാവയ ആയതുകൊണ്ട് നമുക്ക് കണക്കുകൾ ഫാക്സ് അത് പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന ഓരോ കാര്യത്തിനും തെളിവുകൾ ഇവിടെ ഉണ്ടാവും അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇദ്ദേഹം പറയുന്നത് ഒരു ശതമാനം പോലും ആളുകൾ ചെയ്യാത്തൊരു കാര്യത്തിൻ്റെ പേരിലാണ് ഇസ്ലാമിനെ ക്രൂശിക്കുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത് അപ്പം നമ്മൾ ചോദിക്കും ഈ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത് അത് ഒരു ശതമാനത്തിൽ മാത്രം ഇല്ലാത്ത ഒരു സാധനമാണോ അത്രയും പോലും ഇല്ലാത്ത സംഗതിയാണോ എന്ന് നമ്മളൊന്ന് ചോദിക്കുക ഒന്ന് പരിശോധിക്കുക ഞാനിവിടെ കഴിഞ്ഞ ദിവസം കാണിച്ചൊരു ഗ്രാഫാണിത് ലോകത്ത് നടക്കുന്ന ടെററിസം അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ അവർ കൊടുത്തിരിക്കുന്ന ഗ്രാഫാണിത് അതായത് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് അതിനകത്ത് ഫോർ ഡെഡ്ലിയസ് ടെററിസ്റ്റ് ഗ്രൂപ്പ്സ് ഇരുന്നൂറ്റി അമ്പതിൽ പരം മുന്നൂറോളം ടെററിസ്റ്റ് ഗ്രൂപ്പ്സ് ഉണ്ട് ലോകത്ത് ഇസ്ലാമിക് ടെററിസ്റ്റ് ഗ്രൂപ്പ്സ് ഉണ്ട് അതുകൂടാതെ മറ്റു പലതുമുണ്ട് ഇതുപോലെ വേറെയും ഒരു ഒരു വീഡിയോ ഞാൻ ചെയ്തതില് യു കെയിൽ അവർ എന്താണ് പ്രോസ്ക്രൈബ് ചെയ്തിട്ടുള്ള അവരുടെ നാട്ടിൽ തീവ്രവാദ സംഘടനകളായിട്ട് എണ്ണിയ ഒരു കൂട്ടം ലിസ്റ്റുണ്ട് തീവ്രവാദ സംഘടനകളുടെ എൺപതോളം ഐറ്റംസാണ് അതിനകത്തുള്ളത് അതിനകത്ത് അമ്പത്തി അഞ്ചിൽ പരം ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ മാത്രമാണ് അതും കൂടി നമ്മളൊന്ന് ആലോചിക്കുക എന്തൊക്കെയായാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഈ മാപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ ഫോർ ഡെഡ്ലിയസ് ടെററിസ്റ്റ് ആയിട്ട് അവിടെ എണ്ണിയിരിക്കുന്നത് ഒന്നാമത്തത് ഇസ്ലാമിക് സ്റ്റേറ്റ് രണ്ടാമത്തത് അൽ ഷബാബ് മൂന്നാമത്തത് ജെ എൻ ഐ എം എന്ന് പറയുന്ന മറ്റൊരു ഇസ്ലാമിക് ടെററിസ്റ്റ് ഗ്രൂപ്പ് ഇതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതിൽ ഈ മൂന്ന് നാലെണ്ണം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇതെല്ലാം ഇസ്ലാമിക് ബി എൽ എ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഇതെല്ലാം നമുക്ക് കാണാം ഇസ്ലാമിക് ടെററിസം തന്നെയാണ് ഈ രണ്ടായിരത്തി ഏഴ് മുതൽ ഇരുപത്തി രണ്ട് വരെ നീണ്ടു നിൽക്കുന്ന കാലയളവിൽ നടന്നിട്ടുള്ള തീവ്രവാദ ആക്രമണങ്ങളും അതിൻ്റെ ബേസിസിൽ രാജ്യങ്ങൾ ശിഥിലമാകുന്നതും അതിൽ പ്രശ്നങ്ങൾ നേരിടുന്നതും നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ ടോപ്പ് ഫോർ എന്ന് പറയുന്നത് ഇസ്ലാമിക് ടെററിസമാണ് ഇതുകൊണ്ടാണ് ഇസ്ലാമിനെ എതിർക്കുന്നത് അതല്ലാതെ വെറുതെ തൊള്ളപടായി പറഞ്ഞാൽ പോരാ ഒരു ശതമാനം ഒരു ശതമാനം വേണ്ടതെന്നേ നമ്മൾ സാധാരണ മലയാളത്തിലൊരു ചൊല്ലുണ്ട് നഞ്ഞന്തിന നന്നാഴി എന്ന് നമ്മൾ ചോദിക്കും അത് ഒരുപാടൊന്നും വേണ്ട അതൊരു ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഒരു ഒരു ലേശം മതി എന്ന് തന്നെയാണ് നമ്മളും പറയുന്നത് പക്ഷേ ആ പ്രശ്നം വലുതാണ് എന്നുള്ളത് ഒരാളെ കൊല്ലാനും അത് മതി എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ചല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിനെ ലഘൂകരിക്കുന്ന അതിനെ സാമാന്യവൽക്കരിക്കുന്ന ഒരു രീതിയും കൂടിയാണ് ഇവിടെ കാണുന്നത് ചിരിയല്ലേ ഉള്ളൂ ഇച്ചിരി ഭീകരവാദക്കവരായിക്കോട്ടെ എന്ന് പറയുന്ന രീതി അത് തെറ്റാണ് അപ്പോൾ ഇവിടെ മായൻകുട്ടി മേത്രർ പറഞ്ഞു വെക്കുന്ന ഈ വാദം അത് ഒന്നാമതായിട്ട് തെറ്റാണ് കുറച്ചാളുകൾ ഒരു ശതമാനം പോലും ഇല്ലാത്ത ആളുകളാണെങ്കിൽ കൂടി അവരുണ്ടാക്കുന്ന പ്രശ്നത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് അത് ബിയോണ്ട് ഇമാജിനേഷനാണ് എന്ന് തന്നെയാണ് ഡെത്ത്സ് ഫ്രം ടെററിസം രണ്ടായിരത്തി ഏഴ് മുതൽ ഇരുപത്തി ഒന്ന് വരെ നടന്നിട്ടുള്ള ആ ഡെത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഡെത്ത് കാണുന്ന സ്ഥലങ്ങൾ ഏതാണ് ഒന്ന് അഫ്ഗാനിസ്ഥാൻ രണ്ട് മൊത്തം രാജ്യങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതിനേക്കാൾ കൂടുതൽ കാണുന്ന രാജ്യങ്ങൾ ഏതാണ് ഒന്ന് അഫ്ഗാനിസ്ഥാൻ രണ്ട് ഇറാഖ് മൂന്ന് പാക്കിസ്ഥാൻ പിന്നെ സാഹൽ എന്ന് പറയുന്ന റീജിയൻ പിന്നെ യൂറോപ്യൻ നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന റീജിയൻ ഇതാണ് അവിടെ കാണുന്നത് ഇതെല്ലാം ഇതിൻ്റെ ഒക്കെ പിന്നിൽ എന്താണ് ഇസ്ലാമിക് ടെററിസം തന്നെയാണ് അപ്പോൾ അവിടെയും വീണ്ടും നമ്മൾ ചോദിക്കും എന്താണ് ഇതിൻ്റെ കാരണം അവിടെയും ഇസ്ലാമിക് ടെററിസം തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഒരു ലെങ്തിയായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരു എന്താണ് ഒരു ഒരു പ്രസംഗം ബിജു മോഹൻ എന്ന് പറഞ്ഞ ഒരാളുടെ ചാനലിലുള്ളതാണ് അത് റിയാക്ട് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചറിയാം ഞാൻ കണ്ടിട്ടുണ്ട് സമയം നമുക്ക് കിട്ടുന്ന പോലെ നമുക്ക് ചെയ്യാം എന്തായാലും കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട് അപ്പോൾ എന്തായാലും അവിടെയും പറഞ്ഞു വെക്കുന്നത് ഇസ്ലാമിക് ടെററിസം തന്നെയാണ് ഇസ്ലാമിക് ടെററിസത്തിനുള്ള എല്ലാ ബാക്കിംഗും അത് സ്ക്രിപ്ചറൽ ആയിട്ടുള്ള ബാക്കിങ് ഐസിസിന് വേണ്ടിയിട്ടുള്ളത് അൽക്കൈതയ്ക്ക് വേണ്ടിയിട്ടുള്ളത് താലിബാന് വേണ്ടിയിട്ടുള്ളത് എല്ലാം അത് ഖുര്ആാനിലുണ്ട് ഇസ്ലാമിലുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവർ അവരാളുകൾ ചെയ്യുന്നത് ഇപ്പോൾ ഹമാസ് ഇസ്രായേൽ വാർ അവിടെ നടക്കുമ്പോൾ ആ യുദ്ധം അവിടെ നടക്കുന്ന സമയത്ത് അന്ന് ഇസ്രായേലിൽ ആ ആക്രമണം നടത്തി അതിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന സ്ത്രീകളെ ആ സ്ത്രീകളെ തിരിച്ച് അവർ നാട്ടിൽ അവിടെ പാലസ്തീനിലേക്ക് തിരിച്ചു വന്നു ഗാസയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് അവർ പരസ്പരം സംഭാഷണം നടത്തുന്നതിൻ്റെ ഓഡിയോ ടേപ്പ് അത് പുറത്തു വിട്ടിട്ടുണ്ട് അതിൽ അതിലവർ പരസ്പരം ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് സബയ എന്നാണ് അവർ ഉപയോഗിക്കുന്നത് അറബിയിൽ സബയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദ ക്യാപ്റ്റീവ് വുമൻ എന്നാണ് എൻ്റെ അർത്ഥം അതായത് ഇതേപോലെ യുദ്ധത്തിൽ പിടിച്ചെടുക്കപ്പെടുന്ന സ്ത്രീകളെ അടിമയാക്കി വലത് കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകളെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് സബയ എന്ന് പറയുന്ന വാക്ക് അവർ ഈ ഇസ്രായേലി വനിതകളെ ആ കുട്ടികളെയുമൊക്കെ പെൺകുട്ടികളെയൊക്കെ ഉപയോഗിക്കുന്ന വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് ഈ എന്ന് പറയുന്ന വാക്കാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹമാസ് ചെയ്യുന്നത് തീവ്രവാദമാണ് അത് ഇസ്ലാമിക തീവ്രവാദമാണ് അതൊരിക്കലും റെസിസ്റ്റൻസ് അല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എന്തിനു വേണ്ടിയിട്ടുള്ള റെസിസ്റ്റൻസ് ആണെന്ന് അവർക്ക് ഇനിയും പ്രൂവ് ചെയ്യാൻ കഴിയില്ല എന്നും പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടെ അവർ ചെയ്യുന്നത് ടെററിസം അപ്പോൾ ഇവിടെ മായൻകുട്ടി മേത്തർ ഈ ഒരു മിനിറ്റ് ആ വീഡിയോയുടെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ള നുണകൾ ഓരോന്നും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ നുണ ഇതാണ് ഒരു ശതമാനം പോലും ഇല്ല എന്ന് പറഞ്ഞാലും ശരി അത് ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഇത്രയും വലുതാണ് ലോകത്തെ ഏറ്റവും ടോപ്പ് ഫോർ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ നാലും ഇസ്ലാമിക ടെററിസ്റ്റ് ഗ്രൂപ്പ്സ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം അതുതന്നെയാണ് ഇദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ നോണ ഇനി രണ്ടാമത്തെ നുണ അതായത് എന്തുകൊണ്ട് ഇസ്ലാമിനെ എതിർക്കപ്പെടുന്നു അതിൽ ആദ്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എന്നാണ് പറഞ്ഞു വെക്കുന്നത് ഓക്കെ അപ്പോൾ ഇസ്ലാം അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമുക്കെടുത്ത് പരിശോധിക്കാം പക്ഷേ ഞാൻ അതിനകത്ത് എടുത്ത് ഒരു സംഗതി ഒരു കാര്യം ഇസ്ലാം ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുമെന്ന് പറയുന്ന സാധനമാണ് സാഹോദര്യം ഒരു കൂടി നിലകൊള്ളേണ്ട ഒരു സംഗതി എന്ന് പറയുന്ന ഒരു സംഗതി അപ്പോൾ സമാധാനം ഒരു സമൂഹത്തിൽ ഉണ്ടാകണം അവിടെ വയലൻസ് ഇല്ലാതെ നിൽക്കണം എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നു ഇസ്ലാം എല്ലാത്തിനും സമാധാനം എന്നാണല്ലോ പറയുന്നത് അപ്പോൾ ഒരു റിപ്പോർട്ട് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് ഞാനെടുത്തിരിക്കുന്നത് പ്യൂർ റിസർച്ച് സെൻറ്ററിൻ്റെ റിപ്പോർട്ടാണ് രണ്ടായിരത്തി പത്തിൽ വന്നതാണ് ടോളറൻസ് ആൻഡ് ടെൻഷൻ ഇസ്ലാം ആൻഡ് ക്രിസ്ത്യാനിറ്റി ഇൻ സബ് സഹാറൻ ഏരിയ ആഫ്രിക്ക അവിടെ സബ് സബ്സാധാരണ ആഫ്രിക്കയിലുള്ള ടോളറൻസും ടെൻഷനും ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഇത് രണ്ടായിരത്തി പത്തിൽ വന്ന റിപ്പോർട്ടാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ സർവേ ഓൾസോ റിവീൽസ് ക്ലിയർ സൈൻസ് ഓഫ് ടെൻഷൻ ആൻഡ് ഡിവിഷൻ അവിടെ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് സ്ഥാപിക്കുന്നത് അതായത് ടെൻഷനും ഡിവിഷനും അവിടെ ഉണ്ട് പക്ഷേ ഇതിലെ രസം രസമതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ കൂടുതൽ വയലൻ്റ് ആണോ എന്ന ചോദ്യം മുസ്ലിങ്ങളോട് ചോദിക്കുന്നു മുസ്ലിങ്ങൾ കൂടുതൽ വയലൻ്റ് ആണോ എന്ന ചോദ്യം ക്രിസ്ത്യാനികളോടും ചോദിക്കുന്നു ഇതാണ് അവിടെ സംഗതി ഇനി ഇതിൻ്റെ ഉത്തരമാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ അപ്പോൾ ആദ്യം ക്രിസ്ത്യൻസ് ഹു സീ മുസ്ലിംസ് ആർ ആസ് വയലൻ്റ് അത് ചോദിക്കുമ്പോൾ അവിടെ നാൽപ്പത്തി മൂന്ന് ശതമാനം ആളുകൾ ഓൺ ആൻ ആവറേജ് അവിടെ പറഞ്ഞു വെക്കുന്നത് യെസ് ദേ ആർ വയലൻ്റ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് അതിൽ ചില സ്ഥലങ്ങളിൽ മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജാണ് വയലൻ്റ് ആയിട്ട് കാണുന്നത് ചാഡ് ഖാന എന്ന് പറയുന്ന സ്ഥലം ക്യാമറ പോലുള്ള സ്ഥലങ്ങളിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം എഴുപത് ശതമാനം ആളുകളും പറഞ്ഞു അതെ മുസ്ലിങ്ങൾ വളരെ വയലൻ്റ് അതായത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു വയലൻ്റ് റിലീജിയൻ ആണ് മുസ്ലിം മുസ്ലിംസ് ആസ് എ പോപ്പുലേഷൻ ദേ ആർ വയലൻ്റ് പീപ്പിൾ എന്നുകൂടിയാണ് ഈ പറഞ്ഞു വെക്കുന്നത് മുസ്ലിം വിരുദ്ധതയായിട്ടാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പ്ലീസ് ഹോൾഡ് ഓൺ ഓക്കെ എന്നിട്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് പണു അടുത്തത് അടുത്ത ചോദ്യമാണ് മുസ്ലിംസ് ഹുസി ക്രിസ്ത്യൻസ് ആസ് വയലൻറ്റ് ആ ചോദ്യം ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇനി അങ്ങനെ മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു ഗൂഢമായ ലക്ഷ്യമുണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചപ്പോൾ അവിടെ ആവറേജ് അവർ പറഞ്ഞത് ഇരുപത് ശതമാനം ക്രിസ്ത്യാനികൾ ആണ് വയലൻ്റ് എന്ന് പറയുന്നതിനാണ് ആളുകൾ വന്നിട്ടുള്ളൂ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞത് നാൽപ്പത് ശതമാനമാണ് എന്നാൽ ഇവിടെ മുസ്ലിംസ് വയലൻ്റ് ആണെന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ കണ്ടത് എഴുപത് ശതമാനമാണ് അപ്പോൾ മീഡിയൻ എത്രയാണ് ഇവിടെ നാൽപ്പത്തി മൂന്ന് അപ്പുറത്ത് ഇരുപത് നേർ പകുതിയായിട്ടാണ് കാണുന്നത് ഇനി നിങ്ങൾ പറയും എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് ഇസ്ലാം കൃത്യമായിട്ട് പഠിപ്പിച്ചു എന്ന് പറയുന്നു അതുകൊണ്ടാണ് ഇസ്ലാമിനെ എല്ലാവരും വിമർശിക്കണേന്നാണ് നമ്മളെ മായൻകുട്ടിയും എത്ര പറഞ്ഞു വെക്കുന്നത് എന്നാൽ അതാണ് അല്ല എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നതിൻ്റെ പേരിൽ ഇസ്ലാം എന്താ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് മറ്റു മതക്കാർക്ക് നിങ്ങൾ രൂക്ഷത അനുഭവപ്പെടണം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചത് ജൂതൻ നിങ്ങളുടെ മുന്നിൽ വന്നാൽ ക്രിസ്ത്യാനി നിങ്ങളുടെ മുന്നിൽ വന്നാൽ അവന് നിങ്ങൾ രൂക്ഷത അനുഭവപ്പെടുത്തണം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഖുറാനിൽ എഴുതി വെച്ചുള്ള സാധനമാണ് അങ്ങനെ കൃത്യമായിട്ട് എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചതിൻ്റെ പേരിൽ എന്താണ് നമ്മുടെ കാക്കാമാർ ചെയ്തത് രൂക്ഷത അനുഭവപ്പെടുത്തി അതുകൊണ്ട് നാൽപ്പത്തി മൂന്ന് ശതമാനം ആളുകളോടെ ആവറേജ് പറഞ്ഞു കാക്കാമാര് ഭയങ്കര രൂക്ഷത അനുഭവപ്പെടുത്തുന്ന ആളുകളാണ് ചില സ്ഥലങ്ങളിൽ ശതമാനം ആളുകൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് സത്യത്തിൽ തെറ്റാണെന്നാണ് ഞാൻ പറയുക സോറി ശരിയാണെന്നാണ് ഞാൻ പറയുക എനിക്കാണ് തെറ്റ് പറ്റിയത് ഇവിടെ കാക്കന്മാർ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് പറ പഠിപ്പിച്ചപ്പോൾ അവർ അത് ഇതേപോലെ ചെയ്തു ഇതിൻ്റെ പേരിലാണ് സത്യത്തിൽ ഇസ്ലാം അവിടെ എന്താണ് ഇങ്ങനെ ഇങ്ങനെ പരിഹസിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വിമർശിക്കപ്പെടുന്നത് എന്നാണ് ഞാനിവിടെ മനസ്സിലാക്കുന്നത് എന്തായാലും താങ്കൾ ആ പറഞ്ഞ കുറേ കാര്യങ്ങളുള്ളതിൽ ഒരെണ്ണം ശരിയായിട്ടുള്ളത് ഇത് മാത്രമാണ് എന്നിവിടെ പറഞ്ഞു വെക്കുകയാണ് ഓക്കെ അപ്പോൾ വയലൻസ് ഏറ്റവും കൂടുതൽ അത് കാക്കാമാർക്ക് തന്നെയാണ് അത് പ്യൂർ റിസേർച്ച് തന്നെയാണ് ഏതെങ്കിലും കാക്കാമാർക്ക് ഒരു ഒരു വിഷമം ഉണ്ടെങ്കിൽ തൽക്കാലം ക്ഷമിക്കുക നിങ്ങൾ പൊക്കി കൊണ്ടുവരാറുള്ള അതേ സ്ഥലത്തുനിന്ന് തന്നെയാണ് ഞാനും പൊക്കി കൊണ്ടുവന്നിട്ടുള്ളത് അവിടെ നിൽക്കട്ടെ ഇനി ഇതിൽ മറ്റൊരു കാര്യം പറഞ്ഞല്ലോ ഒരു ശതമാനം പോലും ഇല്ല എന്നുള്ളത് ഇവിടെ നമ്മളെപ്പോഴും കാണിക്കാറുള്ള ചിത്രമാണ് ഏറ്റവും ഭംഗിയിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ ഒരു ചിത്രമാണ് അതായത് ഇവിടുത്തെ റാഡിക്കൽ ഇസ്ലാംസ് അത് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നത് ആരാണ് നേരത്തെ നമ്മൾ കാണിച്ച അൽഹമുല്ലില്ല പറഞ്ഞ് കുമ്മോജിയിട്ട അങ്ങനെ വേണമെന്ന് പറഞ്ഞ് ആ കൊല്ലപ്പെട്ട വ്യക്തി ഒരു സംഖ്യയാണെന്ന് വരെ പറഞ്ഞു വെക്കാൻ മടി കാണിക്കാതിരുന്ന ആ തരത്തിലും മുസ്ലിങ്ങൾ അവർ തന്നെയാണ് ഇവിടെയുള്ള റാഡിക്കൽ മുസ്ലിങ്ങൾക്ക് ഈ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് എല്ലാ ഗ്രൗണ്ട് സപ്പോർട്ടും കൊടുക്കുന്നത് അവർ തന്നെയാണ് അപ്പോൾ അവരെയാണ് സത്യത്തിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കണമെന്ന് പറയുന്നത് പക്ഷേ അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അതിന് മുതിരുന്ന മുസ്ലിങ്ങളെപ്പോലും പിന്തിരിപ്പിക്കുന്ന പ്രവർത്തിയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മളിവിടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനിൽ തിരിച്ചറിയണം എന്ന് തന്നെയാണ് ഇവിടെ പറയാനുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു നിലപാ നിലപാട് കാണാത്തതുകൊണ്ടും കൊണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുക്കുന്ന ആക്ടിവിറ്റിയും ആയതുകൊണ്ടാണ് ഇസ്ലാമും മുസ്ലിങ്ങളും എന്നും വിമർശിക്കപ്പെടുന്നത് അതല്ലാതെ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടല്ല ഇനി അടുത്തത് ഇദ്ദേഹം പറയുന്ന കാരണങ്ങളിൽ രണ്ട് മൂന്ന് കാരണങ്ങൾ കൂടിയുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാരണം പലിശ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അപ്പോൾ നമ്മളൊന്നും ആലോചിക്കുക എന്താണ് പലിശ അപ്പോൾ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു സംഗതിയാണ് പലിശ ഭയങ്കര ഹറാമാണ് പലിശയുമായിട്ട് ബന്ധപ്പെടുക അതിന് ഡീൽ ചെയ്യുക കൊടുക്കുക വാങ്ങുക എഴുതുക എന്ത് തന്നെ ചെയ്താലും നിങ്ങൾ നിങ്ങളുടെ അമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത് ശരി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കണം സൗദി അറേബ്യയിലെ ഒരു ആനുവൽ അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ ബാങ്കിങ് അസെറ്റ് നിങ്ങളെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്ക് വെച്ച് മാത്രം പറയുകയാണെങ്കിൽ ആ കണക്ക് പ്രകാരം മുപ്പത്തി ഒന്ന് ശതമാനം മാത്രമാണ് അവിടുത്തെ ഇസ്ലാമിക് ബാങ്കിങ്ങിലൂടെ അവിടെ കാര്യങ്ങൾ വരുന്നത് അതായത് നോൺ റിബ ബേസ്ഡ് റിബ എന്നാണ് അതിനകത്ത് പലിശയ്ക്ക് പറയാം അപ്പോൾ റിബ ബേസ്ഡ് അല്ലാതെയുള്ള പലിശ ബേസ്ഡ് അല്ലാതെയുള്ള കൺവെൻഷണൽ ബാങ്കിങ്ങിലൂടെ അല്ലാതെയുള്ള ഇസ്ലാമിക് ബാങ്കിങ്ങിലൂടെ സൗദി അറേബ്യയിലെ മൊത്തം ബാങ്കിങ് അസറ്റ് എന്ന് പറയുന്നത് അത് തേർട്ടി വൺ പെർസെൻറ്റേജ് ആണ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ മൊത്തം ഒരു ഇസ്ലാമിക് ബാങ്കിങ്ങിൻ്റെ ഷെയർ ഏതൊക്കെ രാജ്യങ്ങളാണ് കൂടുതൽ കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് തന്നെയാണ് അതിൽ സൗദി അറേബ്യയും യു എ ഒക്കെ പെടും പക്ഷെ അപ്പോഴും അത് ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ഒക്കെയാണ് മാക്സിമം വരുന്നത് അപ്പോൾ നമ്മൾ കൂട്ടുക അമ്പത് ശതമാനം ആണെന്ന് നിങ്ങൾ കൂട്ടുക അപ്പോൾ നിങ്ങൾ പറയുന്ന പ്രകാരം സൗദി അറേബ്യയിലെയും അല്ലെങ്കിൽ യു എയിലെ ദുബായിലെയൊക്കെ അമ്പത് ശതമാനം ആളുകളും അമ്മയെ ബോഹിക്കുന്നവരാണ് എന്നാണോ നിങ്ങൾ സമ്മതിച്ചു വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ യുക്തിവാദികൾ അമ്മയും പെങ്ങളെയും ബോഹിക്കുന്നവരാണെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഈ മുസ്ലിങ്ങൾ തന്നെ അത് ചെയ്യുന്നവരാണെന്ന് പറയുന്നതല്ലേ കുറച്ചുകൂടി നല്ലത് കാരണം നിങ്ങൾ പലിശയുമായിട്ട് ഡീൽ ചെയ്യുന്നു എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല വേറെ ഏത് ഇസ്ലാമിക് രാജ്യങ്ങളിങ്ങനെ എടുത്ത് നോക്കിയാലും മലേഷ്യ എടുത്ത് നോക്കിയാൽ പതിനാറ് ശതമാനം രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്കാണ് ഇപ്പോൾ വേറെ വ്യത്യാസമുണ്ട് എന്തായാലും ഒരിക്കലും നൂറ് ശതമാനമാകാൻ പോകുന്നില്ല കുവൈത്തിൽ പത്ത് ശതമാനം ഖത്തറിൽ ഏഴ് ശതമാനം തുർക്കിയിൽ അഞ്ച് ആറ് ശതമാനത്തിനടുത്ത് ഇന്തോനേഷ്യയിൽ നാല് ശതമാനത്തിനടുത്ത് ബഹ്റൈനില് ടു രണ്ട് ശതമാനം പാകിസ്ഥാനിൽ ഒരു ശതമാനം വൺ പോയിന്റ് ടു പെർസെൻറ്റ് ഇത്രയേ ഉള്ളൂ അപ്പോൾ പാകിസ്ഥാനിലെയൊക്കെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും ഉമ്മയെ വ്യഭജരിക്കുന്ന ആളുകളാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കൂ എന്തിനാണ് ഈ വെറുതെ എടുത്താൽ പോങ്ങാത്ത പരിപാടിക്ക് അപ്പോൾ ഇസ്ലാം ഇസ്ലാമിനെല്ലാവരും എതിർക്കുന്നത് ഈ പലിശ ആയിട്ടുള്ളൊരു സാധനം ഉള്ളതുകൊണ്ടാണെന്ന് നിങ്ങൾ പറയുന്നു ഈ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളിൽ പൂർണ്ണമായിട്ടും ഒരു കൺവെൻഷണൽ ബാങ്കിങ് സിസ്റ്റം അതിനെ ഒഴിവാക്കിക്കൊണ്ട് കംപ്ലീറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഇസ്ലാമിക് ഫൈനാൻഷ്യൽ സിസ്റ്റം ആക്കാൻ നിങ്ങൾ ആരാണ് തടയുന്നത് നിങ്ങൾക്ക് ബാക്കി നിയമം നടപ്പിലാക്കും ഹ്യൂമൻ റൈറ്റ്സ് പോലും മാറ്റിവെച്ചുകൊണ്ട് ഇസ്ലാമിക് റൈറ്റ്സ് അവിടെ നിങ്ങൾ വെക്കുന്നു സ്ത്രീകളെ അവിടെ പഞ്ഞിക്കിടുന്നു കുട്ടികളെ നിങ്ങൾ അവിടെ ഇവിടെ കുരുക്കിയിടുന്നു അതുപോലെ ഓരോ കാര്യങ്ങളും ഈവൻ ഇപ്പോൾ നമുക്കറിയാം എന്താണ് മൗറിറ്റാനിയ പോലെയുള്ള രാജ്യങ്ങൾ അവർ അടിമവേല പോലെ അടിമ വ്യവസ്ഥിതി പോലും രണ്ടായിരത്തി പതിനേഴ് പതിനാറ് വരെ കൊണ്ട് നടന്നത് ഈ ഇസ്ലാമിക നിയമത്തിൻ്റെ പേരിലാണ് അപ്പോൾ നിങ്ങൾക്ക് അതുവരെ അവിടെ കൊണ്ട് നടക്കാമെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു നൂറ് ശതമാനം ഇസ്ലാമിക് ഫൈനാൻഷ്യൽ സിസ്റ്റത്തിലൂടെ നിങ്ങൾക്ക് പോകാൻ സാധിക്കാത്തത് എന്താണ് നിങ്ങൾ തടയുന്നത് അതിനൊറ്റ അതിനൊറ്റുത്രേയേ ഉള്ളൂ അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുള്ള ഈ ഓർഗാനിക് ഫാമിംഗ് പോലെയാണ് ഒരു രാജ്യത്തിനും നൂറ് ശതമാനം ഓർഗാനിക് ഫാമിങ്ങിലൂടെ നിലനിൽക്കാൻ കഴിയില്ല നൂറ് ശതമാനം പോയിട്ട് അമ്പത് ശതമാനം പോലും പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു കൺട്രി അമ്പത് ശതമാനം എങ്കിലും ഇതുപോലെ ഒരു ഓർഗാനിക് ഫാമിങ്ങിലേക്ക് തിരിഞ്ഞാൽ ആ രാജ്യം കൂപ്പുകുത്തും പട്ടിണി കിടന്ന് ചാവും അതാണ് നമ്മൾ ശ്രീലങ്കയിൽ ഏറ്റവും ഒടുവിൽ കണ്ടത് കാരണം എന്താണ് അതൊരിക്കലും സസ്റ്റൈനബിളല്ല അതൊരിക്കലും പ്രാക്ടിക്കൽ അല്ല നിങ്ങൾ പറയുന്ന പോലെ അത് പേപ്പറിൽ എഴുതി വെച്ച് പോസ്റ്റർ ഒട്ടിച്ച് ഇങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതി നടക്കാൻ പറ്റുന്ന സാധനമാണ് ഞാൻ ഭയങ്കര ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ആളാണ് എന്ന് പറഞ്ഞ് നടക്കാവുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാർ പട്ടണി കടന്ന് ചാവും ഇതാണ് അതിൻ്റെ പ്രശ്നം സമാനമായ രീതിയിൽ ഒരു ലക്ഷറി എന്നോണം ഇതിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ള വ വണ്ണം നിങ്ങളുടെ മൊത്തം ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇസ്ലാമിക് ഫൈനാൻസ് ഒക്കെ നടത്താം അത്രേ ഇതിന് യോഗമുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്താൽ ആ രാജ്യത്തിൻ്റെ ഫൈനാൻഷ്യൽ നട്ടല് തകരും എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഒരു ഇസ്ലാമിക് ഫൈനാൻഷ്യൽ സിസ്റ്റത്തിലൂടെ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ഒന്നാമത്തെ കാരണം ഇസ്ലാമിക് ഫൈനാൻസിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ കണ്ട് വെച്ചിരിക്കുന്ന സാധനം അസറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡീലിങ് മാത്രമാണ് അതിനകത്ത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സാധാരണ കൈകാര്യം ചെയ്യുന്ന കറൻസി നോട്ട് പോലും ഇസ്ലാമിൽ ഹറാമാണ് എന്നാൽ ഇസ്ലാമിൽ ഹലാലായിട്ടുള്ള ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ അത് മാത്രമാണ് ഇസ്ലാമിൽ ഹലാലായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ പിന്നെ സ്വർണം ഡീൽ ചെയ്യണം സ്വർണം ഒരു പവൻ അങ്ങോട്ട് കൊടുക്കുന്നു പത്ത് പോത്തർച്ചി വാങ്ങുന്നു രണ്ട് സ്വർണം അങ്ങോട്ട് കൊടുക്കുന്നു നാല് ഉന്നക്കായ വാങ്ങുന്നു എന്നിട്ട് നോമ്പ് തുറക്കുന്നു ഇതേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു സാധനം നടക്കാൻ കഴിയില്ല വെച്ചാൽ ഒരു നൂറ് ശതമാനം ഇസ്ലാമിക് ഫൈനാൻഷ്യൽ സിസ്റ്റത്തിലേക്ക് നിങ്ങൾ പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആറാം നൂറ്റാണ്ടിലേക്ക് പോയി എന്ന് തന്നെയാണ് അല്ലാതെ ആധുനിക ലോകം കാണുന്ന തരത്തിലുള്ള ഒരു ഇക്കണോമിക് ഐഡിയാസും അത് ഉൾക്കൊണ്ടിട്ട് നിങ്ങൾക്ക് നിലകൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് അത് ചെയ്യാത്തത് അതല്ലാതെ ഇസ്ലാമിന് വേറെ പേടി ഉണ്ടായതുകൊണ്ടല്ല അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവരുടെ ആ ഇക്കോണമിയിൽ ഒരു വലിയ ശതമാനം അത് കൺവെൻഷണൽ ബാങ്കിങ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെയാണ് ഇക്കണോമിക് സിസ്റ്റം ആയതുകൊണ്ട് തന്നെയാണ് അതൊന്നും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ വെളുപ്പിക്കാൻ കഴിയില്ല ഇസ്ലാമിനെ എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് അതല്ല ഈ പറയുന്ന പലിശയുമായിട്ടുള്ള ഒരു ബന്ധവുമില്ല അതൊക്കെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും മദ്രസപ്പെട്ടന്മാരെ നമ്മളുടെ ഈ നമ്മളുടെ ചങ്ങാതി എന്താണ് പേര് പറഞ്ഞുള്ളൂ മായൻകുട്ടി മേത്തർക്ക് പറ്റിക്കാമായിരിക്കും പക്ഷേ ബോധമുള്ള ആളുകളെ നിങ്ങൾക്കതിന് സാധിക്കില്ല ഇവിടുത്തെ മണ്ടന്മാരായ പൊട്ടന്മാരായ മദ്രസ പൊട്ടന്മാർക്കും അത്യാവശ്യം വിവരം വെപ്പിച്ചു കൊടുക്കുക എന്ന ഒരു ഭഗീരഥ പ്രയത്നത്തിലാണ് നമ്മളൊക്കെ ഇവിടെ ഏർപ്പെട്ടിരിക്കുന്നത് കാരണം ഞാനൊരു പ്രൗഡ് എക്സ് മദ്രസ പൊട്ടനാണ് എന്നുള്ളതുകൊണ്ട് തന്നെ പണ്ട് നിങ്ങളുടെയൊക്കെ പ്രസംഗങ്ങൾ കേട്ട് നടന്നിട്ടുള്ള ഒരു ഒരു മദ്രസ പൊട്ടൻ ആയിരുന്നു ഞാൻ എന്നതുകൊണ്ടാണ് ഇത് വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് ഇത് പറയാൻ നമുക്ക് സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഈ പരിപ്പൊന്നും ഇവിടെ വേവാൻ പോവില്ല അപ്പോൾ എന്തുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നു പലിശയല്ല അതിൻ്റെ എന്നുള്ളതും കൂടി ഇവിടെ പറഞ്ഞു അപ്പോൾ നിങ്ങൾ പറഞ്ഞതിൽ മൂന്നാമത്തെ നൊണ അത് ഇത് തന്നെയാണ് പലിശയുമായി ബന്ധപ്പെട്ട് ഇനി അടുത്തത് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് നഗ്നത ഇസ്ലാമിൽ നഗ്നത എന്ന് പറയുന്ന സാധനം വിലക്കി എന്നാൽ ഇവിടെ നിലനിൽക്കുന്നത് മുഴുവൻ ആധുനിക ലോകത്ത് നിലനിൽക്കുന്നത് മുഴുവൻ നഗ്നതയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സംഭവമാണ് അതുകൊണ്ടാണ് എല്ലാവരും ഇസ്ലാമിനെ വിലക്കിയതെന്ന് പറയും എന്തുമാത്രം അബദ്ധമായ കാര്യങ്ങളാണ് ഈ പറഞ്ഞു വെക്കുന്നത് ഇതിൽ പരം വലിയൊരു ഒരു നൊണ ഇസ്ലാമിനെ കുറിച്ച് പറയാൻ വേറെയില്ല കാരണം എന്താണ് നിങ്ങൾ ഇസ്ലാമിൻ്റെ ഈ കിതാബുകൾ എടുത്തിട്ട് ഫത്തമുൽ മൊഹീൻ പോലെയുള്ള സാധനങ്ങൾ അതല്ലെങ്കിൽ വേറെയും എടുക്കുക ഖുർആൻ തന്നെ എടുത്താൽ നിങ്ങൾക്ക് കാണാം അവിടെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നു സ്ത്രീയുടെ നഗ്നത സംബന്ധിച്ചിട്ട് പറയുന്നു എന്താണ് പറയുന്നത് നിങ്ങൾ അടിമ ചന്തയിലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് ആ അടിമ സ്ത്രീകളെ നോക്കി വിലയിടുന്നതിന് വേണ്ടിയിട്ട് അവരെ അവിടെ നഗ്നരായിട്ട് തന്നെയാണ് അവിടെ നിർത്തിയിട്ടുള്ളത് അവിടെ ആ നഗ്നരായിട്ട് നിർത്തിയ അടിമകളെ നോക്കി അവരുടെ സ്ഥലങ്ങൾ പിടിച്ചു നോക്കി അവരുടെ മറ്റു ഭാഗങ്ങൾ തൊട്ടു നോക്കി പിടിച്ചു നോക്കി തന്നെയാണ് ഇസ്ലാമിക കാലഘട്ടത്തിൽ മുഹമ്മദ് നബി അടക്കം അടിമകളെ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്തിട്ടുള്ളത് അതിനുള്ള കൃത്യമായ ഉദാഹരണങ്ങളും അതിൻ്റെ കണക്കുകളും എന്തൊക്കെ നോക്കണമെന്നും എന്തൊക്കെ നോക്കണ്ട എന്നും എല്ലാം കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള എഴുതി വച്ചിട്ടുള്ള കിതാബുകളുണ്ട് ഇസ്ലാമിൽ അതവിടെ ഇരിക്കുകയാണ് ഇദ്ദേഹം ഇത് പറഞ്ഞു വെക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് ഇത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഉള്ളതല്ല അതായത് നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് സ്ത്രീയെ ഒബ്ജെക്ടിഫൈ ചെയ്യുന്നു അതുകൊണ്ട് ഇസ്ലാം ശരി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ തിരുത്തുന്നു അത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ സ്ത്രീയെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നതിനോട് നമുക്കും യോജിപ്പൊന്നുമില്ല പക്ഷേ ഒബ്ജക്ടിഫിക്കേഷൻ ചെയ്യുന്നത് മുഴുവൻ ഇസ്ലാമിതരമായ സംഗതികളാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുക ഏറ്റവും കൂടുതൽ സ്ത്രീയെ ഒബ്ജക്ടിഫൈ ചെയ്ത് കാര്യങ്ങൾ വിറ്റൊഴിച്ചിട്ടുള്ള ഒരു സാധനം ഒരു സംഭവമുണ്ടെങ്കിൽ അത് ഇസ്ലാമിലാണ് അതിനൊക്കെ അപ്പുറം മാത്രമാണ് ഇന്നത്തെ ലോകത്ത് വരുവുള്ളൂ കാരണം എന്താണ് ഇന്ന് ഇതുപോലെ ഒരു ഒരു ബെൻസ് കാറിൻ്റെ മുന്നിൽ ഒരു സ്ത്രീയെ നിർത്തുന്നുണ്ടെങ്കിൽ അവൾ അത്യാവശ്യം വേഷമെങ്കിലും ധരിച്ചിട്ടാണ് നിൽക്കുക ഇനി ഒക്കെ പോട്ടെ ഒരു ബിക്കിനിയെങ്കിലും ഇട്ടു എന്ന് തന്നെ ഇങ്ങോട്ട് കൂട്ടുക ഇനി അതുമല്ല ഇനി വേറെ ഏതെങ്കിലും ഒരു സോപ്പ് വട്ടി വിൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു വലിയ പരസ്യത്തിൻ്റെ മുന്നിൽ ഒരു സ്ത്രീയെ നിർത്തുന്നുണ്ടെങ്കിൽ ഒരു ബിക്കിനി ഇട്ടെങ്കിലും ആണ് അവളെ നമ്മളവിടെ നിർത്താറുള്ളൂ അല്ലാതെ തുണി അഴിച്ചിട്ട് നിർത്താറില്ല എന്നാൽ ഒരു ഇസ്ലാമിക അടിമ ചന്തയിലേക്ക് പോയാൽ അവിടെ ആ സ്ത്രീയെ നഗ്നരായിട്ടാണ് നിർത്തിയിരുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുക മാത്രമല്ല നമ്മൾ സോപ്പ് വട്ടി വാങ്ങാൻ പോകുമ്പോൾ ബെൻസ് കാറാൻ വാങ്ങാൻ പോകുമ്പോൾ ആ സ്ത്രീയെ തൊട്ടു നോക്കിയിട്ട് അളവെടുത്തിട്ടല്ല നമ്മളവിടെ കാറ് വാങ്ങുന്നതോ സോപ്പ് പെട്ടി വാങ്ങുന്നതോ പക്ഷേ ഇസ്ലാമിക നിയമങ്ങൾ പ്രകാരം അവിടെ ഒരാൾ അടിമ സ്ത്രീയെ അടിമ ചന്തയിൽ വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വന്തം കൈകൊണ്ട് ഈ സ്ത്രീയെ അളന്നു നോക്കിയും പിടിച്ചു നോക്കിയും തഴുകി നോക്കിയും തന്നെയാണ് അടിമയെ വാങ്ങിച്ചിരുന്നത് അടിമ സ്ത്രീയെ വാങ്ങിച്ചിരുന്നത് അപ്പോൾ ഇനി നിങ്ങൾ പറയാം ആരാണ് ഇവിടെ സ്ത്രീയെ ഒബ്ജക്ടിഫൈ ചെയ്തത് ഏറ്റവും വൃത്തികെട്ട രൂപത്തിൽ സ്ത്രീയെ ഒബ്ജക്റ്റിഫൈ ചെയ്യുക മാത്രമല്ല സ്ത്രീയെ കച്ചവട ചരക്കാക്കിയത് ആരാണ് അതിന് പ്രോത്സാഹനം നൽകിയത് ആരാണ് അതിന് വേണ്ട നിയമങ്ങൾ എഴുതി വെച്ചത് ആരാണ് അതിന് വേണ്ടിയിട്ട് വലതുകൈ ഉടമപ്പെടുത്തിയവർ എന്നൊരു വലിയ സെക്ഷൻ തന്നെ എഴുതി വെച്ചിട്ടുള്ള കിതാബ് ഉള്ളത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇസ്ലാമിനാണ് അപ്പം ഇമാതിരി സാധനങ്ങളൊക്കെ കക്ഷത്തിൽ വെച്ചിട്ട് ബാക്കിയുള്ള ആളുകളെ ചൂണ്ടിക്കാണിക്കാൻ നടക്കുന്നതിന് മുന്നേ ആ കക്ഷത്തിലുള്ള സാധനമൊക്കെ ഒന്ന് എടുത്ത് മറിച്ച് നോക്കണമെൻ്റെ പൊന്ന് മായൻകുട്ടി എന്നാണ് എനിക്ക് പറയാനുള്ളത് അതല്ലാതെ നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ ഈ റിവേഴ്സ് ദാവാക്കാർ വെറുതെ ഇരിക്കില്ല എന്നുള്ള കാര്യം ഓർത്തേക്കുക ഇസ്ലാമിലെ യഥാർത്ഥ ചിത്രം ഇതാണ് ഇതാണ് അവിടെ പറഞ്ഞു വെക്കാനുള്ളത് ഇനി ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റൊരു സംഗതി ഉണ്ട് കള്ള് എന്ന് പറയുന്ന സാധനം കള്ളും നഗ്നതയും രണ്ടും കൂടി ചേർത്ത് നമുക്ക് പറയാം ഇസ്ലാമിൽ എങ്ങനെയാണ് സ്വർഗം വിൽക്കുന്നത് നിങ്ങൾക്ക് മരിച്ചു ചെന്ന് കഴിഞ്ഞാൽ അവിടെ സ്വർഗ്ഗത്തിൽ ചെല്ലാം നിങ്ങൾ നല്ല മനുഷ്യരാണെങ്കിൽ അവിടെ എന്ത് കിട്ടുന്ന പറയുന്നത് അവിടെ നിങ്ങൾക്ക് ഹോറികളൊക്കെ കിട്ടും ഒപ്പം പുഴയുണ്ട് പുഴയിൽ മുഴുവൻ കള്ളാണ് പിന്നെ എന്താണ് പൊരിച്ച മീനിൻ്റെ കരളാണ് ഇതൊക്കെയല്ല അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അവിടെ വിൽക്കുന്ന സാധനം എന്താണ് കള്ളാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ കുടിക്കാതിരുന്നാൽ അവിടെ പോയിട്ട് കുടിക്കാം എന്ന് പറഞ്ഞ് വിൽക്കുന്ന സാധനം എന്താണ് അത് കള് തന്നെയാണ് അപ്പോൾ ഇസ്ലാം ഒരിക്കലും മദ്യത്തിനെതിരല്ല ഇസ്ലാമിൽ നിങ്ങൾക്ക് അസന്നിഗ്ധമായിട്ട് ഈ കള്ള് നിരോധിച്ചു എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല നിങ്ങൾ നിസ്കരിക്കുമ്പോൾ കള് കുടിച്ചവനായിട്ട് വരരുത് നിങ്ങൾ ഇന്നത് ചെയ്യുമ്പോൾ കള് കുടിച്ചവരായിട്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞു വെക്കുന്നു എന്നുള്ളതല്ലാതെ കള്ള് ഒരു ഹറാമായിട്ടുള്ള സാധനമാണ് നിങ്ങൾ ഒരിക്കലും കുടിക്കാൻ പാടില്ല എന്ന് പറയുന്ന രീതിയിൽ കാണാൻ കഴിയില്ല പോട്ടെ ഇന്ന് അങ്ങനെ പറയുന്നുണ്ട് ആളുകൾ കുറേ ഫത്തുവയൊക്കെ ഇറക്കി കള്ള് ഹറാമാക്കി വെച്ചു എന്ന് നമ്മളങ്ങ് സമ്മതിക്കുകയാണ് പോട്ടെ ഒരു വാദത്തിന് നമ്മൾ സമ്മതിക്കും പിന്നെ ഞാനും കള്ള് കുടിക്കുക എതിരാണ് അതുകൊണ്ട് നമ്മൾ അതിനെ യോജിക്കുന്നത് പക്ഷേ ഇസ്ലാം മാത്രമാണ് അത് ചെയ്തത് ഇസ്ലാം ഒരിക്കലും കള്ളിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് കാരണം നിങ്ങൾ മരിച്ചു തന്നാൽ അവിടെ കൊടുക്കാൻ പോകുന്ന സാധനം അത് കള്ളാണെന്നും അത് കള് കുടിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അങ്ങോട്ട് മരിച്ച ജലണം പറയുന്നതും എന്നും പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം ഒന്നാമത്തെ കാര്യം അത് ഇനി ഈ സ്വർഗ്ഗത്തിൽ നിങ്ങൾ കൊടുക്കുമെന്ന് പറയുന്ന ആ സാധനം എന്താണ് ഹൂറി ആ ഹൂറി എങ്ങനെയുള്ളതാണെന്നാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് അത് ഉടയാത്ത സ്ഥലങ്ങളുള്ള ഹൂറിയെ കിട്ടുമെന്ന് തന്നെയല്ലേ നിങ്ങൾ പഠിപ്പിക്കുന്നത് അത് സ്ത്രീയെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നതല്ലേ നമ്മൾ വീണ്ടും ഞാൻ ചോദിക്കുകയാണ് ഒരു ബെന്സ് മുന്നിൽ ഒരു സ്ത്രീയെ അവിടെ വെക്കുമ്പോൾ അവിടെ ഒരിക്കലും ആ സ്ത്രീയുടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ചിത്രം കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ആ സ്ത്രീയുടെ അളവുകളോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വർണ്ണനകളോ അല്ല അവിടെ കൊടുക്കുന്നത് ആ കാറിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളവിടെ കൊടുക്കുന്നത് അതിൻ്റെ ഹോഴ്സ് പവർ മറ്റേ മുപ്പത് കുതിരശക്തി അല്ല കേട്ടോ വേറെ ഹോഴ്സ് പവർ അതുകൂടാതെ അതിൻ്റെ സിലിണ്ടറിൻ്റെ നമ്പർ അതുമല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ അവിടെ ചെയ്തു വെക്കുന്നത് അതല്ലാതെ അവിടെ ഒരിക്കലും ഈ സ്ഥലം ഒടിയാത്തതാണ് എന്ന് പറഞ്ഞിട്ടല്ല അവിടെ കൊടുക്കുന്നത് പക്ഷേ ഇസ്ലാമിൽ എന്താ പഠിപ്പിക്കുന്നത് തുടുത്തമാർവിടമുള്ള സമപ്രായക്കാരായ തരുണികളും നിങ്ങൾക്ക് മരിച്ചു ചെല്ലുമ്പോൾ അവിടെ സ്വർഗ്ഗത്തിൽ കിട്ടും എന്താണ് വബൻ അതുറാബ എന്ന് പറയുന്ന സുഹൃത്ത് എഴുപത്തി എട്ട് മുപ്പത്തി മൂന്നില് കാണാം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായ ഒബ്ജക്ടിഫിക്കേഷൻ എന്ന് മാത്രമല്ല ആ സ്ത്രീയെ അവിടെ കച്ചവട ചരക്കാക്കി തന്നെയാണ് നിങ്ങൾ വെക്കുന്നത് ഇതുപോലെയുള്ള വൃത്തികേടാണ് ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ ഇത് പറഞ്ഞ് ഇവിടെ ഇസ്ലാമിനെ സെല്ല് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് എതിർക്കുന്നത് അതുകൊണ്ടല്ല ഇസ്ലാമിനെ എതിർക്കുന്നതിനുള്ള കാരണം വേറെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ പറഞ്ഞ നഗ്നതയുള്ളത് എതിർക്കുന്നത് കൊണ്ടല്ല ഇസ്ലാമിനെ എതിർക്കുന്നത് കള്ള് കൊടുക്കുന്നത് തടയുന്നത് കൊണ്ടല്ല ഇസ്ലാമിനെ എതിർക്കുന്നത് പലിശ വിരോധിക്കുന്ന മതമായതുകൊണ്ടല്ല ഇസ്ലാമിനെ എതിർക്കുന്നത് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് ഇസ്ലാം പഠിപ്പിച്ചു എന്നതിൻ്റെ പേരിലല്ല ഇസ്ലാമിനെ എതിർക്കുന്നത് തീവ്രമായ ആശയങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിൻ്റെ പേരിൽ വലിയ തോതിലുള്ള അക്രമങ്ങൾക്ക് ഇസ്ലാം വഴിവെക്കുന്നതിൻ്റെ പേരിൽ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നമ്മൾ യു കെ ഗവൺമെൻ്റ് എടുത്ത തീരുമാനം തങ്ങളുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ആ ഡൈവേഴ്സിറ്റിക്കും ആ കോ എക്സിസ്റ്റൻസിനും അതുപോലെ തന്നെ അവിടെയുള്ള ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിനും വലിയ തോതിലുള്ള ഒരു ഭീഷണിയായിട്ട് ഇസ്ലാം മാറുന്നു അതുതന്നെയാണ് ഇസ്ലാമിനെ എതിർക്കാനുള്ള കാരണം അതല്ലാതെ അതിന് ഇതുപോലെയുള്ള മൊടൻ ന്യായങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ല ഇസ്ലാം കൃത്യമായിട്ട് അങ്ങനെ ഒരു ഒരു ഡേഞ്ചർ ആകുന്നു എന്നുള്ളത് തന്നെയാണ് ലോകത്ത് നിന്ന് വിലയിരുത്തപ്പെടുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏത് മുസ്ലിമാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നും ഏത് മുസ്ലിമാണ് പ്രശ്നം ഉണ്ടാക്കാത്തത് എന്നും തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൂടി എത്തുമ്പോൾ ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുന്നു എന്നതുമാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് അതിനേക്കാണ് നമ്മൾ കാര്യങ്ങൾ ചൂണ്ടി വെക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇനി ചിന്തിക്കുക ഇവിടെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു ആറാം നൂറ്റാം നൂറ്റാണ്ട് ആറാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരു സൈഡിൽ ഒരു ബിൽ ബോർഡ് കാണുകയാണ് ഇതുപോലൊരു ബിൽ ബോർഡ് അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു ബെൻസിൻ്റെ ആഡ് നിങ്ങൾ കാണുന്നു ആ ആഡ് നിങ്ങൾ കാണുമ്പോൾ ഉടനെ നിങ്ങൾ കണ്ടില്ലേ സ്ത്രീയെ നിങ്ങൾ അവിടെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു ഇന്ന് അതാണല്ലോ നമ്മുടെ മായൻകുട്ടി മേത്തർ പറഞ്ഞു വെക്കുന്നത് ഇനി നിങ്ങൾ ആലോചിക്കുക തുടുത്തമാറിടമുള്ള ഹോറികളെ വേണോ ജോയിൻ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ബാനറാണ് അവിടെ എഴുതി വെച്ചിരിക്കണതെന്ന് നിങ്ങൾ വിചാരിക്കുക ഇത് തന്നെയുള്ള ഒബ്ജെക്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങളുടെ പരാതി എന്താണ് ആറാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരു ബാനർ എഴുതി വെച്ചില്ല എന്നതാണോ നിങ്ങളുടെ പ്രശ്നം എന്നാൽ അതിനേക്കാൾ മികച്ച രീതിയിൽ ഈ തോന്നിയാസം കൂടി എഴുതി വെച്ച കിതാബല്ലേ ഈ ഖുറാൻ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതിനേക്കാൾ വലിയൊരു തോന്നിയാസമുള്ള ഒരു ഖുറാൻ കയ്യിലുള്ളപ്പോൾ ആ കിതാബ് തന്നെ ഒരു തോന്നിയാസമാണ് തോന്നിയാസമാണെന്നല്ലേ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇത് കയ്യിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഇന്ന് ഏതെങ്കിലും ഒരാൾ ഒരു ചിത്രം ഒരു ബിൽബോർഡിൽ വെച്ചാൽ അതിനെ ഉടനെ പറഞ്ഞു വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സ്ത്രീയെ ഒബ്ജക്റ്റിഫൈ ചെയ്തത് അത് ഇന്നല്ല ഏറ്റവും വൃത്തികെട്ട രീതിയിൽ സ്ത്രീയെ പച്ചയ്ക്ക് സ്ത്രീയെ വിൽക്കുന്ന ഒരു ചരക്കാക്കി മാറ്റിയ മതമാണ് ഇസ്ലാം അത് അവളുടെ തൊടുത്ത മാറിടത്തെ കാണിച്ചുകൊണ്ട് അതിൻ്റെ അളവ് ഇളവ് എല്ലാം പറഞ്ഞുകൊണ്ട് അത് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നഗ്നനാക്കി അതിനെ പ്രദർശിപ്പിച്ചുകൊണ്ട് അത് പിടിച്ചു നോക്കാനും തൊട്ട് നോക്കാനുള്ള എല്ലാ വെച്ചു കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ഇവിടെ നിലനിൽക്കുന്നത് അപ്പോൾ അത് നിങ്ങളുടെ കക്ഷത്തിലിരിക്കുമ്പോൾ ബാക്കിയുള്ള ആളുകൾ മുഴുവൻ സ്ത്രീയെ ഒബ്ജക്റ്റിഫൈ ചെയ്തു എന്നുള്ള വാദവുമായിട്ട് ഈ വഴിയെ ഇനി ഒട്ടകം തെളിച്ചുകൊണ്ട് വന്നേക്കരുത് എന്നാണ് എനിക്ക് ഈ ദവാ പ്രവർത്തകരോട് പറയാനുള്ളത് അതെല്ലാ കുട്ടി ദവാക്കാരോടും കൂടിയാണ് ഈ പറഞ്ഞു വയ്ക്കുന്നത് തൽക്കാലം അത് പറഞ്ഞ് ഞാനിവിടെ ഒന്ന് അവസാനിപ്പിക്കുകയാണ് എന്തായാലും ഇന്ന് കുറച്ച് ദീർഘമായി പറഞ്ഞു എന്നാൽ വിചാരിച്ചതിനേക്കാൾ മുന്നെയാണ് അപ്പോൾ ഇത് കാര്യമായിട്ട് നിങ്ങളെടുക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു നമ്മളുടെ ചാനൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ട ആളുകൾക്ക് ഡൊണേഷൻസ് എല്ലാം കോഫി നിങ്ങൾക്ക് വാങ്ങിച്ചു തരാവുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് അത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഒന്നോ രണ്ടോ കോഫി നിങ്ങൾ ഡെയിലി എനിക്ക് വാങ്ങിച്ചു തന്നാൽ എൻ്റെ ആരോഗ്യവും മെച്ചപ്പെടും നമ്മൾക്ക് ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്